അപ്പൊ അപ്പയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പയ്ക്ക് ഒരിക്കലും ഞാൻ അവിയലിന് അരിയണ കഷണം ഇഷ്ടമല്ല. അപ്പൊ പറഞ്ഞാട്ടോ, സവോള അവിയലിൽ ഇടൂല. അല്ല, സവോള ഇടൂല. ഈ തണുത്ത തേങ്ങ ഇങ്ങനെയുള്ളതിന് ഇട്ടാ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ സാധാരണ തണുത്ത തേങ്ങ പുട്ടിനെ എടുക്കാറ്. അവിയലിന്റെ ലാസ്റ്റ് മേക്കപ്പ പുട്ടിയിടല സ്വല്പം. അപ്പയ്ക്ക് നല്ല സമ്പുഷ്ടി ആയിട്ടങ്ങോ. എനിക്കും വേണം. ഇതിലാകെയുള്ള ഒരു പ്രശ്നം പറ്റിയതാ, ഇന്ന് ഞങ്ങളേ നോമ്പുകാലല്ലേ, അവിയലുണ്ടാക്കും ഉച്ചത്തേക്ക്. 10 മണി ആയോളൂ, പക്ഷെ ചൂടുകൊണ്ടേ കൊറേ ഷൂട്ടിങ്ങും ഉണ്ടല്ലോ. അപ്പൊ ആദ്യമേ മെയിൻ മെയിൻ കറികളുടെ പരിപാടി ഇങ്ങ് ചെയ്ത് വെക്കാം, മെയിൻ താരങ്ങളിലേക്ക് വിടാം. അപ്പൊ അപ്പയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, അവിയൽ എപ്പോ ഉണ്ടാക്കിയാലും അപ്പയ്ക്ക് ഒന്നും അല്ലെങ്കിൽ പച്ചമോര് അല്ലെങ്കിൽ മോരുകാച്ചു വേണം. സ്വല്പം മോരുകറി ഇരിപ്പുണ്ട്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ എങ്ങനെയായിരുന്നു എന്നറിയാമോ? അവിടെ ഹോസ്റ്റലിൽ തന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിയല ഒരു പപ്പടം കാച്ചിയത്, പിന്നെ പച്ചമോര്, ഉള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ട ലൂസായിരിക്കും മോര്. ഞാൻ അവിയല് തൊടൂല. എനിക്ക് എന്നറിയാമോ, ഈ അവിയല് ഇങ്ങനെ കാണിച്ച് ഹോസ്റ്റലിൽ കിട്ടിക്കഴിയുമ്പോ ഞാൻ തിരുമറയിൽ അമ്മയോട് ചെന്ന, എന്റെ ഗ്രാൻഡ് മദറിനോട്, ഒരു അമ്മ ചുമന്ന നിറത്തിൽ വേണ്ടമ്മേ, പച്ചമുളക് ഇട്ടാ മതി, അപ്പൊ നല്ലൊരു ഇളം മഞ്ഞ ഇളം പച്ച പോലെ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടാ മതി എന്നാ. അങ്ങനെ അവിടെ അത് കഴിഞ്ഞപ്പോ അങ്ങനെയാക്കി തുടങ്ങി. അപ്പൊ എനിക്കിങ്ങനെ ഉണങ്ങിയിരിക്കുന്ന അവിയലല്ല, ഇച്ചിരി കുഴങ്ങിയിരിക്കുന്ന അവിയലാട്ടോ ഞങ്ങൾ തയ്യാറാക്കണേ. ഇതിപ്പോ പല രീതിയിൽ അവിയൽ ചെയ്യാം. ഞങ്ങളുടെ മെത്തേഡിൽ ഞങ്ങള് ഇഷ്ടംപോലെ അവിയലിന്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരു അവിയൽ ഒന്ന് ചെയ്യുവന്ന നോയമ്പ് കാലത്തെ അവിയൽ. അവിയൽ ആയതുകൊണ്ടാണ് എല്ലാം നീളത്തിൽ അരിഞ്ഞത്. പക്ഷെ ഞാൻ അരിഞ്ഞ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. ഇവിടെ അമ്മച്ചി ഒരേ നീളവും വീതിയായിട്ട് അരിഞ്ഞു വെക്കുവായിരുന്നു. നല്ല പെർഫെക്റ്റ് അമ്മച്ചിയുടെ അരിവ്. നമുക്ക് അടുപ്പത്ത് വെക്കാം, എല്ലാ കഷ്ണങ്ങളും കൂടെ ഒന്നിച്ചു വെക്കാട്ടോ. എല്ലാം വേവൊക്കെ ഒരുപോലെ തന്നെ, ടൊമാറ്റോ മാത്രം ലാസ്റ്റ് ചെയ്യാം. എന്നാക്ക കഷ്ണം പറഞ്ഞില്ല, പറയാം കഷ്ണം പറയാം. അതിപ്പോ കാണിച്ചു കൊടുക്കാലോ, ഓരോന്ന് ഇടം വേണം പറയാം. അത് മതി, അത് മതി. ഇച്ചിരി വെള്ളം കലത്തിൽ വെച്ചു കൂട്ടോ, വെള്ളം വേണമല്ലോ, കഷ്ണം വേവണ്ടേ, അതിനുള്ള ഉപ്പങ്ങ ചേർത്ത് കൂട്ടോ. ആദ്യത്തെ പടി കഷ്ണങ്ങള് ഏത്തക്കായും പൊട്ടറ്റോയും. അത് ഈ കറയുള്ളത് കൊണ്ടേ വെള്ളത്തിലിട്ട് അരിഞ്ഞ ഇതിലേക്ക്. അപ്പയ്ക്ക് ഒരിക്കലും ഞാൻ അവിയലിന് അരിയണ കഷ്ണം ഇഷ്ടമല്ല. അപ്പൊ പറഞ്ഞാട്ടോ, ഇങ്ങനെയല്ല, ഇച്ചിരൂടെ നീളം വേണം, ഇച്ചിരൂടെ വണ്ണം വേണം. അത് എന്നാ അമ്മച്ചി ഞാൻ പറഞ്ഞില്ല, ഒരേ നല്ല രസം അമ്മച്ചി അരിഞ്ഞു വെച്ചേക്കണേ, നല്ല രസ. പിന്നെ ഇല്ലേ, ഇപ്പൊ ഈ ചേനയുടെ സമയമല്ലല്ലോ, ചേനയും ചേമ്പും അങ്ങനെയൊക്കെ ഉള്ളത് ഇടൂട്ടോ. ഇപ്പൊ ഈ ചേന നടന്ന സമയല്ലേ, ചേന ഇട്ടാ ചിലപ്പോ വേവൂല്ല. അപ്പൊ പൊട്ടറ്റോയും ഏത്തക്കായും ഇതെല്ലാം കഴുകിയാട്ട അരിഞ്ഞതാട്ടോ. മുരിങ്ങാക്കോല കണ്ടോ, മേടിച്ചതാട്ടോ മുരിങ്ങാക്കോല. ബീൻസ് ഇതെല്ലാം നീളത്തിൽ തന്നെ അരിയണം. അതെ, അവിയലിന് അങ്ങനെയാ. വെള്ളിരിക്ക എല്ലാം നീളത്തിലിരിക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനും ഭംഗി. അങ്ങനെയാണ് അവിയലിന്റെ മെതേഡ്. കോവയ്ക്ക ഓ അതുകൂടും, അതുകൂടും. അല്ല ഞാൻ പറഞ്ഞില്ല, എന്ത് പച്ചക്കറി ഇടാം, സവോള ഇടൂല കേട്ടോ. അച്ചിങ്ങ, അച്ചിങ്ങയുടെ ഓരോ ചില ഞെട്ട് കിടക്കണം. ഓ സവോള അവിയലിൽ ഇടൂല. അല്ല അല്ല, സവോള ഇടൂല. നമ്മുടെ സ്ഥലങ്ങളിൽ ഇടൂല. അത് ചേനയും ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ചേനയും ചേമ്പും ഉണ്ടെങ്കിൽ അതിന് വേവ് കൂടുതലുണ്ട്. അപ്പൊ അത് ആദ്യം ഒന്ന് വാട്ടി വാട്ടി എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് പതുക്കി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം മറ്റു കഷ്ണങ്ങൾ ചേർക്കാൻ. ഇപ്പൊ ഈ വെള്ളേ പോരാ ഇതിന്, കുറച്ച് വെള്ളം കൂടി ഒഴിക്കണ്ടേ, ഇത്രയും കഷ്ണയില്ലേ. അപ്പൊ അത് വെന്തു വരണ്ടേ കഷ്ണം. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഇത് ചേർക്കാം. അതായത് ദേ എരിവിന് വേണ്ടി ചേർക്കുന്നത് പച്ചമുളകല്ല, കാമ്പാരിയ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ദേ കത്തി കൊണ്ട് കട്ടിയാണെങ്കിൽ കട്ടിയാട്ടോ, അതെ കൈ എരിയൂട്ടോ. ഞാനിത് ഇഷ്ടം പോലെ ചെയ്യണല്ലേ, എന്നിട്ടും കഴിയാൻ മതി വെച്ചേ. ഇച്ചിരൂടെ വെള്ളം ഒഴിക്കണം കേട്ടോ, തണ്ണിലെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം ഒഴിക്കണം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർക്കണം കേട്ടോ. ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ, എന്തെങ്കിലും വിഷമയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടണ്ടേ. വെജിറ്റബിളിലൊക്കെ ഈ മേടിക്കുന്ന വെജിറ്റബിൾ അല്ലേ, എത്ര കഴുകിയാലും നമുക്കറിയാലോ മരുന്നടിക്കാതെ ഒരു വെജിറ്റബിളും ഉണ്ടാവൂല. പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ ഇവിടെ മത്തങ്ങ കഷ്ണം ഉണ്ടെങ്കിലേ, ഞാൻ ആ കഷ്ണം ഇട്ടേനെ മത്തങ്ങ ഇരിപ്പുണ്ടെങ്കിൽ. ഓർഗാനിക് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്, ഓർഗാനിക് വെജിറ്റബിൾസ് പെസ്റ്റിസൈഡ് ഫ്രീ. അപ്പൊ ഈ ഇതുപോലെ ആയിരിക്കും ശ്രീനിവാസന്റെ കൃഷി പോലെ ആയിരിക്കും. അതെ അതെ അതെ. എന്നാണ് ആരാണ്ടേ ഇവിടെ പറഞ്ഞായിരുന്നു, അങ്ങനത്തെ കണ്ടനാട് എവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ നിന്ന് വെജിറ്റബിൾ മേടിച്ചു. ഭയങ്കര വിലയായിരിക്കും, പക്ഷെ ഓർഗാനിക് വെജിറ്റബിൾസിന് ഭയങ്കര വിലയാ. അത് കാരണം അതിന്റെ മെത്തേഡ് അങ്ങനെയാണല്ലോ പറഞ്ഞിട്ട്, വിലയാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല, വില വരും അതിന്. അപ്പൊ പിന്നെ ദേ സ്വല്പം മഞ്ഞപ്പൊടി ഇട്ടാ, നമ്മൾ ഇടണ എന്തായാലും, അധികം വേണ്ട. നീ നമ്മുടെ സ്വന്തം വെജിറ്റബിൾ ഒക്കെ ആണെങ്കിൽ
മഞ്ഞപ്പൊടി അധികം തൂങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഇച്ചിരി ഇടുന്നത് എപ്പോഴും നല്ലത്, എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ ഇത്തിരി വെള്ളമൊക്കെ വേണം, അല്ലെങ്കിൽ ഇത് വെന്ത് വരണ്ടേ. ഇനി അവിടെ കിടന്ന് വേവട്ടെ. ഇന്ന് ഞാൻ എപ്പോഴും അവിയൽ ഉണ്ടാക്കുമ്പോൾ ഒരു തട്ടിക്കൂട്ടായിട്ട് കഷ്ണം വെന്ത് കഴിയുമ്പോഴേ തേങ്ങ, ചുമ്മാ തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ അങ്ങ് ചതച്ചിട്ട് ചൈലിട്ട് ഇളക്കുവോ പതിവ്. ഇന്ന് ഞാൻ തേങ്ങ ഒതുക്കി കാണിക്കാം. ഞാൻ വെച്ചു കഴിഞ്ഞാൽ എന്നും തട്ടിക്കൂട്ടിലല്ലേ ചെയ്യണത്. അപ്പൊ ഇനി എന്നാ വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് മൂടി വെക്കാം, എന്നിട്ട് അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. വേവുമ്പോഴത്തേക്കും നമുക്ക് മറ്റു പരിപാടികളൊക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ, പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഞാൻ അന്നേരത്തേക്ക് തേങ്ങ എണ്ണി വെക്കാം. ഈ ദോശ കഴിച്ചു വെച്ചു വന്നിട്ട് നമുക്ക് ഒതുക്കാം, തേങ്ങ ഒതുക്കാം കേട്ടോ. തേങ്ങ കഴിച്ചു വെച്ചു പോരെ, തേങ്ങ ചിരണ്ടണം. ചെരണ്ട തേങ്ങ തണ തേങ്ങയും ഇങ്ങനെയുള്ളതിന് ഇട്ടാ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ സാധാരണ തണുത്ത തേങ്ങ പുട്ടിനെ എടുക്കാറ്. ചില തോരനൊക്കെ എടുക്കും, പക്ഷെ അവിയലിനെ എടുക്കണ്ട, ഫ്രഷ് ചേരണ്ട നമുക്ക്. ഓക്കെ, നല്ല വൃത്തിയായിട്ടിരിക്കട്ടെ. മുക്കാലും വേവായി. ഇനി ദേ ടൊമാറ്റോ അത്ര നീളത്തിലല്ല കേട്ടോ, ചില വണ്ണമൊക്കെ ആയി. ഓർത്തു അല്ല, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നല്ല പ്രശ്നമില്ല, നീളത്തിലാക്കാം. വണ്ണം കുറഞ്ഞ ടൊമാറ്റോ വേണം. ചുമ്മാ വെട്ടുമുട്ടി അങ്ങ് വെച്ചതാ. ഇതിപ്പോ വേറൊരു കാര്യം ഉണ്ട്, എങ്ങനെ അരിഞ്ഞാലും ടൊമാറ്റോ മെൽറ്റ് ആയി പോകും. ഒരു വിഷയമുണ്ട്, ഞാൻ തേങ്ങ ഇരണ്ടാൻ പോയി എന്റെ ഇടയ്ക്ക്. ഞാൻ പറഞ്ഞില്ല ഞാൻ തേങ്ങ ഇരണ്ടിയേക്കാന്ന് ദോശ കഴിച്ചു വരാൻ. അപ്പൊ ഇത് വെന്തുടങ്ങി പോകുമല്ലോ, ചേർക്കുവാണേ. ചേർത്തേച്ചതേ ഒരു കാര്യം, ഞങ്ങൾ ഇച്ചിരി കുഴച്ചെടുക്കണമെന്നാട്ടോ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുഴഞ്ഞിരിക്കുന്നതാണ് താല്പര്യം. പിന്നെ കിട്ടണ പരിവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ വീട്ടമ്മമാർക്ക്. അപ്പൊ നമ്മുടെ രീതിയിലുള്ള ഒരു തട്ടിക്കൂട്ടവിയൽ. ഉച്ചത്തേക്ക് മണി 10:30 അടയ്ക്കുവാണേ. എന്നിട്ട് നമുക്കിത് തേങ്ങ ഒതുക്കാം. തേങ്ങ ഒതുക്കാൻ പുളിയും കൂടെ എടുക്കട്ടെ കേട്ടോ. അവിയലിന് ആവശ്യമുള്ള തേങ്ങ ഒരു തരി ജീരകന്തി, ഇതിൽ കിടപ്പുണ്ട് കേട്ടോ ജീരകന്തി. കാന്താരിമുളക് 2.5 എടുത്തുള്ളൂ, കാരണം ഓൾറെഡി അതിന് എരിവും ഉണ്ട്. അപ്പം കാന്താരി ആയതുകൊണ്ട് നല്ല എരിവ് ഉണ്ടാകും. ഇച്ചിരി വേപ്പില, വെളുത്തുള്ളി, ചുമന്നുള്ളി എടുത്തിട്ടില്ല കേട്ടോ. ഇത് ഒന്ന് ഒന്ന് ഒതുക്കി ഒതുക്കണ എല്ലാവർക്കും അറിയാലോ. ഒരു സ്വല്പം സ്വല്പം വെള്ളം ഇതിലുണ്ട്. ഇതിലേക്ക് തേങ്ങ ചട്ടേച്ച് ഒന്ന് ഒതുക്കിയെടുത്ത് ഞാൻ കൊണ്ടുവരാം. ഇപ്പൊരുവത്തിനാ ഞാൻ ഒതുക്കി എടുത്തേക്കണ കേട്ടോ. ഇനി ഇതേ ഈ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയേക്കാം, അല്ലെങ്കിൽ ഇടാൻ നേരത്തെ ബുദ്ധിമുട്ടാ. ഒതുക്കിയ തേങ്ങതേ കുഴിയിലേക്ക് വെച്ച് ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കണം. തൈര് ഒഴിക്കില്ലേ, ചിലര് തൈരൊഴിക്കും, ചിലര് മാങ്ങ ഇടും, ചിലര് വാളംപുളി ഒഴിക്കും. നമ്മൾ വാളംപുളി വാളംപുളിന്ന് വാളംപുളിയുടെ സിറപ്പാട്ടോ നമ്മൾ ചേർക്കണത്. തൈര് ഒഴിക്കുന്നവർക്ക് പലരും, ഞാൻ പറഞ്ഞില്ലേ പല രീതിയിൽ ചെയ്യും, നമ്മളതാ ചെയ്യണമെന്ന് മാത്രം. ഇച്ചിരി വെള്ളം മിക്സി കഴുകിയതാട്ടോ, അപ്പൊ ഇച്ചിരി തേങ്ങാപ്പീരൊക്കെ അതിലുണ്ടായിരുന്നു, തേങ്ങ ഒഴിച്ചു. ഏതായാലും കുഴയണ താല്പര്യമാണല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇച്ചിരി കുഴഞ്ഞു പോയാലും വെറും വെറുമൊന്നും കിടക്കണതല്ല ഇവിടെ താല്പര്യം, ഇച്ചിരി കുഴഞ്ഞിരിക്കുന്നത് അവയിൽ വിട്ടുവിട്ടിരിക്കുന്നതല്ല താല്പര്യം. മീൻ ഇളക്കി ഇപ്പൊ വായിലൊക്കെ ഒന്ന് വെച്ച് നോക്കി, പക്ഷെ അന്നേരം എന്നാന്നോ നല്ല ഉപ്പിന്റെ കുറവുണ്ട്. അപ്പൊ വെള്ളം ഒഴിച്ചു വെച്ച് ഉപ്പിട്ട കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചതാ. അപ്പൊ ഞാൻ കരുതിയേ ഈ പുളി ആവശ്യത്തിന് ഇങ്ങനെ അങ്ങ് പിഴിഞ്ഞ് ചേർത്തേച്ച പുളിനീരുതേ വളംപുളി അത് ചേർത്തേച്ച് നമുക്ക് ഉപ്പ് ആവശ്യത്തിനാക്കാന്ന്. അപ്പൊ പിന്നെ രണ്ടു പ്രാവശ്യം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാ. അപ്പൊ നമുക്ക് കഷ്ണങ്ങളെല്ലാം ഞങ്ങളുടെ പാകത്തിനുള്ള വേവായി കേട്ടോ. ഇനി ഇതിലേക്ക് പുളി സിറപ്പ് ചേർക്കാം. പുളി സിറപ്പ് ചേർത്ത് കഴിഞ്ഞാലേ പിന്നെ അങ്ങനെ വേവൂല്ല. അപ്പൊ ലാസ്റ്റ് അത് ചേർക്കാം, ചേർക്കാം, ചേർത്തിട്ട് ഉപ്പും ചേർക്കാം കേട്ടോ. ഇച്ചിരിയോടെ കുഴയണം, നമ്മുടെ ഭാഗത്തിന് കുഴഞ്ഞില്ല, കുഴയൊന്നും ആയിട്ടില്ല, ആയിട്ടില്ല. പുളിയുടെ ഇത് കിടക്കണോണ്ടാ ഞാൻ ഇങ്ങനെ എടുക്കണം, കൈ കൊണ്ട് അങ്ങനെ ഫിൽറ്റർ ചെയ്ത് എടുക്കുക കേട്ടോ. അത് മാങ്ങാ ചമ്മന്തിക്കൊക്കെ മതി, നല്ല പുളി. അത് ഇവിടത്തെ അമ്മച്ചിയുടെ രീതിയാണ്, നല്ല പുളി. അപ്പക്ക് നേരെ എതിരാ. അത് അപ്പച്ചന് വലിയ പുളി വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നണം. അപ്പക്ക് ചിലപ്പോ അതായിരിക്കും കിട്ടിയത്. അമ്മച്ചിക്ക് എന്തോരം പുളിച്ചാലും പുളിയില്ലെന്നേ പറയുള്ളൂ. നല്ല പുളി വേണം അമ്മച്ചിക്ക്, ചിറപ്പുളി വേണം.
ഒരു പൊടിക്ക് വെള്ളം എരിവുണ്ട് കേട്ടോ. കാന്താരി ഉപ്പ്, നീരുപ്പായിരുന്നു നല്ലത്, പക്ഷെ നീരുപ്പേ കലക്കിയതില്ല. കല്ലുപ്പ് വെള്ളത്തിൽ ചാലിച്ച് കലക്കി വെക്കണത്, എനിക്ക് കലക്കണമെന്ന് പിടിക്കാം. പത്തേ മുക്കാലായുള്ളൂ. അപ്പൊ ഞങ്ങൾ അവിയലിലേക്ക് സൂം ചെയ്തു. ഞങ്ങള് ഈ പരുവത്തിന് ഗ്യാസ് ഓഫ് ചെയ്യുക, മൺചട്ടിയിലിരുന്ന് ചട്ടി തന്നെ വെച്ചേക്കുക, മൺചട്ടിയിലിരുന്ന് വെള്ളം വറ്റും, അന്നേരം ഒരുപാട് ഡ്രൈ ആവും. ഇവിടെ ഇച്ചിരി നനവുള്ളതാ ഇഷ്ടം അവിയലിന്. ഉച്ച സമയത്ത് ഇത് വാങ്ങണമെങ്കിൽ ഈ പരുവത്തിന് ഇച്ചിരൂടെ വറ്റിച്ചു വാങ്ങിയാൽ മതി. കാരണം അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇരുന്ന് ഉച്ചക്ക് വിളമ്പുമ്പോ നിങ്ങളെ കാണിച്ചു തരാം വറ്റിയ പരുവോട്ടം. അപ്പൊ ദേ ഇപ്പൊ തന്നെ വെള്ളം വറ്റി വെച്ച നോക്കിക്കേ, ഇപ്പൊ തന്നെ വെള്ളം വറ്റി വെള്ളം ഇച്ചിരി ഉണ്ട്, അത് അങ്ങ് വറ്റിക്കോളുന്നേ. കുഴഞ്ഞ അപ്പക്ക് ഇങ്ങനെ ഇച്ചിരി നനവ് വേണം. എനിക്കും ഈ ഹോസ്റ്റലുകളിൽ ഞാൻ പഠിക്കുമ്പോ ഇങ്ങനെ നനഞ്ഞാ കിട്ടണം, അതുകൊണ്ട് എനിക്കും അതിനോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നിട്ട് തിരുമുറയിൽ വന്ന് അമ്മയോട് പറയും നമുക്ക് ഈ പച്ച കളറിൽ മതിയമ്മ ഇങ്ങനെ ഈ മുളക് പൊടി ഉണ്ടാക്കണം. അങ്ങനെ എവിടെ ഉണ്ടാക്കുമായിരുന്നു നേരം, അങ്ങനെ എവിടെയും. പക്ഷെ വല്യപ്പച്ചനൊക്കെ ഉണങ്ങിയിരിക്കണം, കാരണം അങ്ങനെ നനവ് അധികം ഉണ്ടാക്കൂല. ഞങ്ങളുടെ കുഴഞ്ഞ ഇങ്ങനെ ഇരിക്കുന്നത് വിട്ട് വിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇനി ചെയ്യേണ്ട എന്നറിയുമോ, അവിയലിന്റെ ലാസ്റ്റ് മേക്കപ്പ് പൊട്ടിയിടല, സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം, അതൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയാ. ഈ മീൻ വെക്കുമ്പോ മുളക് പൊടി വഴറ്റാതെ പച്ച, പച്ച എന്ന് പറഞ്ഞ റോ ഫോമിലുള്ള ആ രീതിയിലിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ കൂടെ വെള്ളത്തിൽ ചാലിച്ച് തിളപ്പിച്ചേച്ച് മീനിട്ട് വേവിക്കലൊരു പണിയുണ്ട്, പണ്ടത്തെ രീതിയാണ്. അങ്ങനെ മീൻ വെച്ച് കഴിഞ്ഞേച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഈ മുളക് പൊടി ഇതേ അതേ രീതിയിൽ ഞാൻ പറയണ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പൊടി എന്നാണ്. പച്ചപ്പൊടി എന്ന് പറഞ്ഞാൽ ഈ ഫോമിൽ തന്നെ മുളക് വെള്ളത്തിലേക്ക്, മുളക് പൊടി വെള്ളത്തിലേക്ക് ഇടും. വെള്ളത്തിലേക്കല്ല, മുളക് പൊടി മഞ്ഞപ്പൊടിയും കൂടെ വെള്ളം ഒഴിച്ച് കലത്തിൽ മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് വെച്ചാൽ അത് തിളച്ചു കഴിഞ്ഞിട്ട് മീനിട്ട് വേവിക്കുന്ന പരിപാടി, അതായത് വരട്ടാതെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം മീൻ വെന്ത് കഴിയുമ്പോ. ആ രീതിയിൽ അവിയലിന് ഒരു സ്വല്പം പച്ചവെളിച്ചെണ്ണ ഒഴിക്കും ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി. അപ്പൊ നമുക്ക് അങ്ങ് ഒഴിച്ച് നിർത്താം. ഡേ നോക്കിക്കോ, സ്വല്പം മതി കേട്ടോ, ഇതില് സ്വല്പം വെളിച്ചെണ്ണേ ഉള്ളൂ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു, ഈ വെളിച്ചെണ്ണ മതി കേട്ടോ, ഒരുപാടായ താല്പര്യം ഇല്ലാതെ. അപ്പൊ ഈ വെളിച്ചെണ്ണ ഒഴിച്ചേച്ച് ഒന്ന്, ശരിക്കും പറഞ്ഞാൽ പണ്ടേ ഇങ്ങനെ ചുറ്റിക്ക് വരാണ്ടൊക്കെ ചെയ്യണം അമ്മച്ചി, ഞാൻ ഏതായാലും അങ്ങനെയൊന്നും ചെയ്യണില്ല. ഞാൻ ദേ എനിക്കറിയാവുന്ന രീതിയിൽ മൂടി കൊത്തും. എന്നിട്ട് നമുക്ക് ഗ്യാസും ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടോ, കണ്ടു. ഇപ്പൊ ദേ കുഴഞ്ഞിരിക്കണോ, ഇത് വറ്റും, കഴിക്കാറാകുമ്പോഴേക്കും പറ്റും, റെഡിയാവും. പക്ഷെ അപ്പക്ക് ഇങ്ങനെ കുഴയണതാണ് കാര്യം താല്പര്യം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്താലോ. ഇനിയാണ് അപ്പയുടെ ഫേവറേറ്റ് അവിയലുണ്ടെന്ന്. നിനക്കിഷ്ടം വളരെ കുറവല്ല, ഇച്ചിരി ഇട്ടാക്ക, ഇച്ചിരി കഴിക്കാതായാലും. കാരണം വീഡിയോയിൽ കാണിക്കണമല്ലോ, പല പച്ചക്കറികൾ ചേരണമല്ലേ, എത്ര ആയാലും പച്ചക്കറികളല്ലേ. നിനക്ക് അച്ചിങ്ങ സ്പെഷ്യൽ ഇട്ടിട്ടുണ്ട്, ഇന്നലത്തെ അച്ചിങ്ങ ചൂടാക്കി എടുത്തതാ. അപ്പക്ക് നല്ല സമ്പുഷ്ടി ആയിട്ടങ്ങോ, എനിക്കും വേണം, ഞാനും കഴിക്കും സമ്പുഷ്ടിയായിട്ട് അവിയൽ. എന്നാ താഴെ കൊണ്ട് അവിയൽ ഫിനിഷാ, ഇത് കുറെ ഇടുന്നുണ്ടല്ലോ. അപ്പൊ അപ്പക്ക് ഇഷ്ടം അവിയൽ. ഇതിന്റെ കൂടെ ബീഫ് പെർലനും കൂടി വേണം. ബീഫ് പെർലനല്ല അപ്പക്ക്, ഇതിന്റെ കൂടെ മോര് കാച്ച, പിന്നെ ഫിഷ് കറി ഉണ്ടെങ്കിൽ അപ്പക്ക് വളരെ സന്തോഷാ. പക്ഷെ ഫിഷ് കറി ഇല്ല, ഇല്ല മോരുകാച്ചുണ്ട്. മോരുകാച്ചല്ലേടി ആ മോര് കറി ഇരുന്നതാ. ഒഴിക്കുവാണേ, ഇതൊക്കെ ഇന്നലത്തെ ആട്ടോ. ഉപ്പ് ഇച്ചിരി ഇട്ടേക്കാം, ഉപ്പ് വേണ്ട. അപ്പക്ക് അപ്പ ഇട്ടോളൂ, ഞാൻ ഇട്ട അപ്പ പറഞ്ഞു എപ്പോഴും ശരിയാവില്ല, ശരിയാവില്ല എന്നാ പിടിച്ചിരിക്കുന്ന അപ്പക്ക് കൊടുക്കാം. അമ്മ ഇപ്പൊ എടുക്കൂട്ടോ, അവിടെ സ്ഥലം ഇല്ലാത്തോണ്ട് അമ്മയുടെ കൂടെ ഒരുമിച്ച് വെക്കാതിരുന്നത്, ഇപ്പൊ എടുക്കുന്നതാണ്. നമുക്ക് ഇനി കഴിക്കാം. അവിയൽ എങ്ങനെയുണ്ട്? അവിയൽ കഷ്ണത്തിലുണ്ടായിരുന്ന കഷ്ണങ്ങളായിട്ടേക്കണേ. ഇതിൽ കൂടുതൽ കുഴഞ്ഞാ കൊള്ളൂല. അതൊക്കെ ഇട്ടോ, ഇതിൽ കൂടുതൽ കുഴഞ്ഞാ കൊള്ളൂല. കണ്ടോ, അപ്പക്ക് ഇത്രയും കുഴഞ്ഞിട്ടും പോരാന്നാ പറയണേ.
അതെ ഇതുണ്ട് അവിയൽ. എനിക്ക് അത്ര ഇഷ്ടമല്ല അവിയലും, പക്ഷെ എങ്കിലും നല്ലതാ. അവിയൽ ഞാൻ കഴിച്ചുട്ടോ, എനിക്ക് ഇഷ്ടമല്ലേലും നല്ല രുചിയുണ്ടായിരുന്നു അമ്മയുടെ അവിയൽ. ഞാൻ ഇട്ടിട്ടുണ്ട്, എനിക്ക് വലിയ ഇഷ്ടം. അപ്പൊ അവരാണ് പൊട്ടറ്റോ ഒക്കെ ഇടണോന്ന്? പൊട്ടറ്റോ ഉണ്ടല്ലോ, പൊട്ടറ്റോ ഉണ്ട്. ഏത്തക്കായും പൊട്ടറ്റോ എനിക്ക് ആദ്യം ഇട്ടതല്ലേ. കാലത്തില് അത് വീഡിയോ വരുമ്പോ കാണാം. ആ വീഡിയോയിൽ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. ഞാൻ പക്ഷെ വീഡിയോ എടുക്കണതിന്റെ തിരക്കിലായതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഏത്തക്കായും പൊട്ടറ്റോയും ഇട്ടാണ് ബാക്കി കഷ്ണങ്ങൾ ഇട്ടത്. ഇതിൽ ആകെയുള്ള ഒരു പ്രശ്നം പറ്റിയത് അച്ചിങ്ങ ഇച്ചിരി വാടിയതായിരുന്നു, അത് ഇടണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ ഒരു അച്ചിങ്ങ കടിക്കുമ്പോൾ ഒരു വാടലൂത്തുണ്ട്. അത് മാത്രം ഒരു പ്രശ്നം എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ. കഷ്ണം ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്തിട്ടതാണ്.